നമസ്കാരം ഞാൻ ഡോക്ടർ ഹർഷ ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന അസുഖത്തിനെ കുറിച്ചാണ് ചിക്കൻ ബോക്സ് എന്ന് പറയുമ്പോൾ ഒരു വൈറസ് രോഗമാണ് വാരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്ന ഒരു സൂക്ഷ്മാണുണ്ടാക്കുന്ന രോഗമാണിത് ഇത് ശ്വാസകോശ സ്രവങ്ങളിലൂടെയോ വായുവിലൂടെയോ തൊലിയിലെ സ്രവങ്ങളുമായി നേരിട്ട് സമ്പർക്കം മൂലമുമാണ് പകരുന്നത് അതിനാൽ തന്നെ ഈ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു റൂമിൽ ഒരു ഐസൊലേറ്റഡ് റൂമിൽ മാറിയിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഇത് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ചിക്കൻ പോക്സ് വൈറസ് നമ്മുടെ ശരീരത്തിൽ പ്രവേശി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങുന്നുണ്ടായിരിക്കും അപ്പപ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ തന്നെ നല്ല പനിയായിരിക്കും ഉണ്ടായിരിക്കാം ചില ആൾക്കാർക്ക് പനി ഉണ്ടായിരിക്കില്ല തലവേദന ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തൊണ്ടവേദന നടുവേദന ഇതൊക്കെ ഉണ്ടായിരിക്കും അതിന് ശേഷമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷണമായിട്ടുള്ള ചെറിയ കുരുക്കൾ ഉണ്ടാകുന്നത് ഈ കുരുക്കളുടെ തുടക്കത്തിൽ ചെറിയൊരു റാഷസ് ആയിട്ടായിരിക്കും അത് ചുവന്നിട്ടുള്ള റാഷസ് ആയിട്ടായിരിക്കും ശരീരത്ത് പ്രത്യക്ഷപ്പെടുക അത് പിന്നീടാണ് ചെറിയ ചെറിയ കുരുക്കളായിട്ട് മാറുന്നത് ദിവസങ്ങൾ ചെല്ലും തോറും അതൊരു മൂന്നോ നാലോ ദിവസങ്ങളൊക്കെ ആകും തോറും ആ കുരുക്കൾ വലുതായിട്ട് നല്ല കുമിളകളായിട്ട് അതിൽ വെള്ളം നിറയാൻ തുടങ്ങും ഈ വെള്ളത്തിൽ നിറച്ചും വൈറസ് തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക കുരുക്കൾ പ്രധാനമായിട്ടുണ്ടാകുന്നത് നമ്മുടെ നെഞ്ഞിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ കയ്യില് കാലിലൊക്കെ ഉണ്ടാവുക കാലില് കുറച്ചും കൂടി കുറവായിരിക്കും പിന്നെ വായയിൽ അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് വളരെ അപൂർവമായിട്ട് കണ്ണിലും ചിക്കൻ ബോക്സിൻ്റെ കുരുക്കൾ വരാവുന്നതാണ് തലയിൽ നല്ല രീതിയിൽ ഉണ്ടായിരിക്കും ഈ തലയിലും അതുപോലെ തന്നെ പുറത്തൊക്കെ കുരുക്കൾ ഉണ്ടാകുന്നത് നല്ല ചൊറിച്ചിലായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് തന്നെ നമ്മളെ ചൊറിഞ്ഞു പൊട്ടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുന്നത് കൊണ്ട് അവിടെ ചെറിയ രീതിയിൽ പഴുപ്പും അണുബാധയൊക്കെ വരാനുള്ള സാധ്യതയും കൂടി ഉണ്ട് കുരുക്കൾ പ്രത്യക്ഷപ്പെട്ടിട്ട് ഏകദേശം ഒരു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇത് കരിഞ്ഞു തുടങ്ങുന്നതായിരിക്കും